അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അങ്ങനെ 7 കോണ്ടിനെന്റ്സിന്. ദാ നമ്മുടെ കോഫിയും ഡോണറ്റും റെഡി. ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നൊരു അടിപൊളി ഒരു ജൈജാന്റിക് കാറിന്റെ ഒരു വീഡിയോയാണ്. കാർ എന്ന് പറയണോ? ഇരിക്കട്ടെ അല്ലേ. ഓക്കെ, അടിപൊളി കാർ എന്ന് വെച്ചാല് ഒരു പൗരുഷൊക്കെ നിറഞ്ഞെന്നൊക്കെ പറയണോ അങ്ങനെ? ഓക്കെ, ഇരിക്കട്ടെ അല്ലേ. ഒരു പൗരുഷൊക്കെ എന്ന് പറഞ്ഞൊരു അടിപൊളി ഒരു സാധനമാണ്. എന്താന്ന് പറയാവോ? എനി ഗസ്? യെസ്, ജീപ്പ് റാംഗ്ലർ റൂബിക്കോൺ. അത് സൂപ്പർ ആട്ടോ. പിന്നെ ഇത് നമ്മളുടെ അല്ല, നമ്മളുടെ ഒരു ഫ്രണ്ടിന്റെ ആണ്. നമ്മൾ ഒരു ദിവസത്തേക്ക് കടം വാങ്ങിയിട്ട് നമ്മളൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഡ്രൈവ് ചെയ്താലോ? ലെറ്റ്സ് വാച്ച്. ഇതാണ് ഞാൻ പറഞ്ഞ അക്കിഡിലൻ ജീപ്പ്. ഇത് എന്താന്ന് വെച്ചാല് ഇത് ജീപ്പ് റൂബിക്കോൺ റാംഗ്ലർ ആണ് കേട്ടോ. ഓക്കെ, കണ്ടോ ഒരു അടിപൊളി ജൈജാന്റിക് ലുക്ക് അല്ലേ. നമ്മളുടെ അമേരിക്കക്കാരുടെ ഒരു വീക്ക്നെസ് ആണ് ജീപ്പ് കേട്ടോ. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാവേ. ഇതാ പിന്നെ നോക്കി, അടിപൊളി ടയർ അല്ലേ അല്ലേ. നല്ല കിഡിലൻ ടയർ ആട്ടോ, എനിക്ക് ഇഷ്ടമായി. ഓക്കെ, പിന്നെ നമ്മുടെ ബാക്കിലേക്ക് പോകുമ്പോൾ ഇതിന് 5 വീൽസ് ടയർ ഉണ്ട് കേട്ടോ. അത് എക്സ്ട്രാ ഒരു ടയറോട് വെച്ചിട്ടുണ്ട്. അതൊരു ഒരു അടിപൊളി ലുക്കല്ലേ. എക്സ്ട്രാ ഒരു ടയറോടെ നിൽക്കുന്നത് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി ഒരു ലുക്ക് ഉണ്ടല്ലേ. പിന്നെ ഇതിൻ്റെ ട്രങ്ക് ഇനി നമ്മൾ ഓപ്പൺ ആക്കി കാണിച്ചു തരാവേ. അപ്പോൾ ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാവോ? എനിക്കറിയത്തില്ല ഈ സംഭവം. ഓക്കെ, ഇങ്ങനെ ആഹാ. പിന്നെ ഇനി മേളിലേക്ക് അല്ലേ, റൈറ്റ്. കണ്ടോ നല്ല വലിയ ട്രങ്ക് ആട്ടോ. എല്ലാ സാധനങ്ങളും കൊള്ളും. അത്യാവശ്യം നല്ല വലുതാണ് കേട്ടോ ട്രങ്കൊക്കെ. പിന്നെ ഇനിയിപ്പോൾ അടുത്ത സൈഡിലും സെയിം കോസ് നമ്മുടെ ആ പഴയതുപോലെ തന്നെ ആ സെയിം ആണ് ഇത്രയും. പിന്നെ ജീപ്പ് എന്ന് പറയുമ്പോൾ അമേരിക്കക്കാരുടെയൊക്കെ ഒരു രോമാഞ്ചമാണ്. കിട്ടിയ മിലിട്ടറിയുടെ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സംഭവമാണല്ലോ ഇത്. അപ്പം അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഒരു എക്സ്ട്രാ അഫെക്ഷനാണ് ജീപ്പിനോട്. പിന്നെ ഞാൻ പറഞ്ഞ തരാവേ, ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ 7 സാധനങ്ങൾ കണ്ടോ, ഈ സാധനം ഇതെന്തൊക്കെയാണെന്നറിയാമോ? ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അങ്ങനെ 7 കോണ്ടിനെന്റ്സിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു 7 ഗ്രില്ല് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ജീപ്പില്ലാത്ത ഒരു ഏരിയയും ഇല്ലല്ലോ. ഓക്കെ, ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, റൂബിക്കോൺ ജീപ്പ് റാംഗ്ലർ. ഇയേ. പിന്നെ ഉണ്ടല്ലോ, ഇനി നമുക്ക് അകത്ത് കാണാവേ ഇന്റീരിയർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യുമല്ലോ. കണ്ടോ ഇതാണ് ഞാനിരുന്ന സൈഡിലല്ല, ഇതിൻ്റെ ഇന്റീരിയർ കേട്ടോ. ഇനി ഡ്രൈവേഴ്സ് സീറ്റ് കണ്ടാലോ? ബാ ഡ്രൈവേഴ്സ് സീറ്റ് കാണാം കേട്ടോ. ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കും. എനിക്ക് ഇതിൻ്റെ ഇന്റീരിയർ നല്ല ഇഷ്ടമായി. കാരണം ഒരു റെഡ് ഒരു ലൈൻ പോയിക്കുന്ന നല്ല കിടുവായിട്ടില്ലേ. പിന്നെ ഇതാ ഇവിടെയൊക്കെ ജീപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ കുറേ എന്തൊക്കെയോ ബട്ടണൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഒരെണ്ണം ഗിയറാണ്. ഒരെണ്ണം എന്ന് വെച്ചാൽ നമ്മുടെ ഓഫ് റോഡിങ്ങിന് പോകുമ്പോൾ മാറ്റുന്ന ഓരോ മോഡ്സ് ആട്ടോ. ഇതിപ്പോൾ സ്നോ മോഡ് ഉണ്ട്, ഓഫ് റോഡൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ അതാ ഗിയറിൽ ഒരു അടിപൊളി ജീപ്പിൻ്റെ ഒരു എംബ്ലോക്കെ ഉണ്ട്. പിന്നെ വരുന്നത് ഓഫ് കോഴ്സ് മറ്റേ ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീന്. പിന്നെ കുറച്ച് 4 വെൻ്റ് ഉണ്ട്. അതൊക്കെയാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഹൈറ്റ് ആട്ടോ. അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇത് ശരിക്കും ഒരു ഫാമിലി കാർ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു ജാംഗോ കാർ. ഇഷ്ടപ്പെട്ടു ജാക്കി, ജോനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. നമുക്കിനി റൈഡ് ചെയ്താലോ? ജാക്കി ഉറങ്ങിപ്പോയി അല്ലേ. ഇനി നമുക്ക് ബാക്ക് സീറ്റ് കാണാവേ. കണ്ടോ ദാ ഇവിടെ ജോനുവിൻ്റെ ജാക്കിമിൻ്റെയും കാർ സീറ്റ് വെച്ചിട്ടുണ്ട്. ഒരാളവിടെ കിടന്ന് നല്ല ഉറക്കമുണ്ട് കേട്ടോ. പിന്നെ ദാ ഇങ്ങനെ കുറച്ച് കൺജസ്റ്റഡ് ആണോ എന്ന് വെച്ചാൽ യെസ്, കൺജസ്റ്റഡ് ആണ്. രണ്ട് കാർ സീറ്റ് വെക്കുമ്പോൾ കുറച്ചൊരു മിഡിലിൽ നമുക്ക് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് കാർ ബാക്കിൽ. നമ്മുടെ ഫ്രണ്ട് ഇവിടെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. യുഎസ് മേ ഗോ ഫാസ്റ്റ് ബട്ട് മൈൻഡ് ക്യാൻ ഗോ എനിവേർ. അതാണ് സ്റ്റിക്കർ അടിപൊളിയല്ലേ. ജോനുക്ക് ജീപ്പിന്റെ മേലെ കയറി ഇന്ന് ഫോട്ടോ എടുക്കണം. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നല്ലേ ജോനു, പക്ഷെ അമ്മ വീഡിയോ എടുക്കുന്നേ.
അടിപൊളി. അമ്മ ഒരു ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. ജോനു എങ്ങനെയുണ്ട് ജീപ്പ്? സൂപ്പറാ. നമുക്കിനി റൈഡ് ചെയ്താലോ? വാ നമുക്കിനി റൈഡിൽ പോവാം. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മളിപ്പോ ജീപ്പ് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, ആരാ ഡ്രൈവ് ചെയ്യുന്നറിയാവോ? ഹായ്, അടിപൊളി, വിത്ത് മാസ്ക്. അപ്പൊ നമ്മള് ദാ കണ്ടോ, ഇപ്പൊ ട്രാഫിക് ഒക്കെ കുറച്ചുണ്ട് കേട്ടോ. ട്രാഫിക്, പിന്നെ ഇന്റീരിയർ കണ്ടല്ലോ അല്ലെ, ഇങ്ങനെ റെഡ് കളറാണ്. നല്ലൊരു ഈ റെഡ് കളർ വന്നിരിക്കുന്ന നല്ല ഭംഗിയുണ്ടേ. പോകുന്ന വഴി നമുക്കൊരു കോഫി കുടിച്ചാലോ? ദാ നമ്മളിവിടെ ഇറങ്ങിയിട്ട് ഡങ്കിൻ ആട്ടോ നമ്മളുടെ ഫേവറേറ്റ്. ഞാൻ കോഫി കുടിക്കത്തില്ല, അജിയുടെ ഫേവറേറ്റ് ഡങ്കിൻ ഡോണറ്റ്സ് ആട്ടോ. അപ്പൊ ഞാന് അകത്ത് കേറിയിട്ട് അജിക്ക് കോഫി വാങ്ങിക്കാൻ പോവാം. ഓക്കെ, ഡങ്കിൻ എത്തി. ഒരു കോഫി, രണ്ട് ഡോണറ്റ്സും പറയാം കേട്ടോ. നമ്മള് ഒരു കോഫിക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. കാപ്പുച്ചീനോ കേട്ടോ ഓർഡർ ചെയ്യുന്നത്. ദാ നമ്മളുടെ കോഫിയും ഡോണറ്റും റെഡി. പിന്നെ നമ്മളുടെ ജോനു മോള് ജാക്കി വന്നെ എടുക്കുക. ഡോണറ്റ് കഴിക്കണു ജാക്കിമോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ ശരിക്കും ബാക്കില് മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റും, ബട്ട് കാർ സീറ്റ് രണ്ടെണ്ണം വെച്ച് കഴിയുമ്പോ നമ്മൾക്ക് മിഡിലിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടാണേ. അങ്ങനെയാണ് നമ്മളുടെ ജീപ്പ്. ജോനു ജാക്കിം എക്സൈറ്റഡ് ആണോ ജീപ്പ് ഓടിക്കാൻ? ഓടിച്ചിട്ട് എക്സൈറ്റഡ് ജാക്കിം? ഭയങ്കര എക്സൈറ്റഡാ ജോനു ജാക്കിം. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ജീപ്പ് ഓടിക്കുമ്പോ ജീപ്പ് വേവ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതിങ്ങനെ വേറെ ജീപ്പുകാരെ കാണുമ്പോ ഇങ്ങനെ ഇങ്ങനെ കാണിക്കണം, ഇങ്ങനെ കാണിക്കും. അതൊരു അമേരിക്കൻസിന്റെ ഒരു എല്ലാവരും ചെയ്തു പോകുന്ന ഒരു പാരമ്പര്യാന്നാ പറയുന്നത്. ഇങ്ങനെ ജീപ്പ് വേവ് എന്ന് അതിനെ പറയുന്ന കേട്ടോ. അപ്പൊ ജീപ്പുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കട്ട, എന്താ, ഭയങ്കര സപ്പോർട്ടാണ് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും. ജീപ്പുകാർക്ക് അപ്പറേ വന്നിട്ട് ഓടിക്കുന്ന ആളും ഇപ്പറേ നമ്മൾക്കും ഭയങ്കര ഒരു എന്താ പറയുന്നത് ഒരു ഭയങ്കര സപ്പോർട്ടാ. എന്നുവെച്ചാൽ അമേരിക്കൻസിന്റെ ഒക്കെ ഒരു വികാരമാണല്ലോ ഈ ജീപ്പ്. അപ്പോ അങ്ങനെ കണ്ടോ, ഇപ്പൊ അജി കാണിച്ചില്ലായിരുന്നു ആ സംഭവത്തിനെയാണ് ഇവിടെ ജീപ്പ് വേവ് എന്ന് പറയുന്നത് കേട്ടോ. എന്തൊക്കെയാലേ. ഓക്കെ, പിന്നെ എല്ലാവർക്കും അറിയാലോ ജീപ്പ് എന്ന് പറയുന്നൊരു ഓഫ് റോഡ് വണ്ടിയാണ്. ആ നമ്മൾ ഓഫ് റോഡിലൊന്നും ഇപ്പൊ പോവാൻ പറ്റിയില്ല. വേറൊരു സമയത്ത് വേറൊരു ദിവസം ഓഫ് റോഡൊക്കെ പോയി അടിപൊളി വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇതാ ഇങ്ങനെയാട്ടോ ബാക്കിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നേ, നല്ല ഭംഗിയല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങള് മറ്റേ ഇതിന്റെ സ്പീക്കർ കണ്ടില്ലല്ലോ, ഇതാ ഇവിടെയാണ്, ഇവിടെ മേലെയാണ് രണ്ട് നല്ല അടിപൊളി സ്പീക്കർ ആട്ടോ, രണ്ട് സ്പീക്കർ ഉള്ളത്. പിന്നെ ഓഫ് റോഡ് ഒക്കെ പോകുമ്പോ ഇതാ ഈ മേലെയും പിന്നെ രണ്ട് ഡോറൊക്കെ ഓപ്പൺ ആക്കി മാറ്റി വെച്ചിട്ടൊക്കെ ഓഫ് റോഡ് ഒക്കെ ചെയ്യുന്ന അടിപൊളിയായിരിക്കും. പിന്നെ ബാക്കില് രണ്ട് ചെറിയ വെന്റ് ഉണ്ട് ഇവിടെ. പിന്നെ എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര കൺജസ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക, ശരിക്കും അവിടെ ഇരിക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പൊ എല്ലാവർക്കും നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് വെൽക്കം ടു അവർ ഫാമിലി. പിന്നെ എന്തൊക്കെയാ ചെയ്യണ്ടേ? സബ്സ്ക്രൈബ്, ലൈക്ക്, ഓർ ഡിസ്ലൈക്ക് ഓർ കമന്റ്. ബൈ ബൈ, ടേക്ക് കെയർ.